Hi friends, welcome back to my channel. Again, in the channel vlog, I turn over the tail of the Kaina weekend, Lanamal on the Porto Poet and Dino, and the Corsivishan landing at the vlog loading and share another. Adavola, title and Tangle Vijerikin and down, title and Dang and a court the trailer in the other than the Ladin, Ningle Key Blog and Karima once love. Apo video to Pon and Umbite, Ningle Candy channel, Stow and Angle on the subscribe by the Kana, subscribe to the Matram Vara, say little bell button, press Chia, all an option could enable Chaydueka. Apo Matra in a future letter, the LA videos in notifications Ningle Kito. Namalipo Poikonikana, this Urla Kane, Namalakode, Ikanda brotherum, Pinna brother and the family in depth. അപ്പോൾ ഒമാനിലെ നമ്മുടെ പ്ലേസ് എന്ന് പറയുന്നത് സൗത്ത് ഷർക്കയിലുള്ള ജലാൻ ബനി ബോസൻ ആണ് നമ്മുടെ ക്യാപിറ്റൽ ടൗൺ സൂർ ആണ് നമ്മുടെ ബോസനിൽ നിന്നും ഏകദേശം 122 കിലോമീറ്റർ ആണ് സൂറിലേക്കുള്ളത് നമ്മുടെ പ്ലേസിനെ പറ്റി പറയാനാണെങ്കിൽ അധികം റഷോ ട്രാഫിക്കോ ഇല്ലാത്ത കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു സുന്ദരമായ ഗ്രാമീണ അന്തരീക്ഷമാണ് നമ്മുടെ സൂറിലുള്ളത് അധികം നോയ്സോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ നല്ല സുഖമാണ് അതിനേക്കാളേറെ നമുക്ക് എക്സ്പെൻസ് വളരെ കുറവാണ് നമ്മുടെ ഈ നാട്ടിൽ അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചത് ശരിക്കും സൂറിലേക്കായിരുന്നില്ല നമ്മുടെ ബോസനിൽ ഏകദേശം ഒരു അരമണിക്കൂർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അഷ്കര എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട് ആ ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സീസൺ ടൈമിൽ അവിടെ നമുക്ക് കല്ലുമ്മക്കായ് പറിക്കാൻ വേണ്ടി കിട്ടും അപ്പോൾ കല്ലുമ്മക്കായ് പറിച്ച് നിങ്ങൾക്കൊരു വ്ളോഗൊക്കെ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓൺ ദ വേയിലാണ് നമ്മൾ അറിയുന്നത് അങ്ങോട്ടേക്ക് അലൗഡ് അല്ല എന്നുള്ളത് ഇപ്പോൾ ലോക്ക്ഡൗൺ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസമാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ നേരെ സൂറിലേക്ക് പോവാണ് സൂറിലേക്ക് പോയിട്ട് നമുക്ക് സിറ്റി സെൻറ്ററിലോ അല്ലെങ്കിൽ ലുലുവിലോ കറങ്ങി കുറച്ച് പർച്ചേസ് ചെയ്ത് അതുപോലെ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വരാമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ പ്ലേസിൽ അങ്ങനെ ലുലുവോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ലുലുവിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ സൂറിലേക്ക് തന്നെ വരണം നിലവിലിപ്പോൾ ഒരു ലുലുവിൻ്റെ കൺസ്ട്രക്ഷൻ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ അത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അപ്പോൾ സൂറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള ഒരു ഏരിയ കൂടിയാണ് സൂറ് ഒരുപാട് സ്പെഷ്യൽ ബീച്ച്സ് ഉണ്ട് അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് കുറേ മലനിരകളാണ് നമ്മൾ സൂറിലേക്ക് പോകുന്ന വഴിയിൽ ബോസനിൽ നിന്നും സൂറിലേക്ക് പോകുന്ന ഹൈവേയിൽ ഒരു മണിക്കൂറോളം ചെറിയ ചെറിയ ടൗണൊക്കെ കാണാൻ കഴിയും അതിനുശേഷം നമുക്ക് ഫുള്ളായിട്ട് വിജനമായ പ്ലേസിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത് രണ്ട് സൈഡിലുള്ള കല്ലുമലകൾക്കിടയിലൂടെ നീലാകാശവും കണ്ടിട്ടുള്ള ഈ യാത്ര നല്ലൊരു വൈബ് തന്നെയാണ് നമുക്ക് തരുന്നത് എസ്പെഷ്യലി നമ്മൾ സൺസെറ്റിൻ്റെ സമയത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു വൈബാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റോഡൊക്കെ ഇതുപോലെയുള്ള കല്ലുമലകൾ ബ്രേക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഹൈവേയിലൂടെ പാസ് ചെയ്യുമ്പോൾ കാണുന്ന ബ്ലൂയിഷ് ഗ്രീൻ കളർ കടലിൻ്റെ വ്യൂ ഭയങ്കര അട്രാക്റ്റീവ് ആണ് അതുപോലെ തന്നെ പരമ്പരാഗതമായ രീതിയിൽ മരത്തടി കൊണ്ടുള്ള കപ്പൽ നിർമ്മാണത്തിൽ കെയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള ഒരു നാടും കൂടിയാണ് സൂറ് ഇങ്ങനെ ഉണ്ടാക്കിയ കപ്പലുകൾ അവർ ചൈന പോലെയുള്ള രാജ്യങ്ങളിലേക്ക് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് അതുപോലെ തന്നെ ഒമാനിലെ മോസ്റ്റ് പ്രൊമിനൻ്റ് ഫിഷിംഗ് ലൊക്കേഷനും കൂടിയാണ് സൂറ് ഇപ്പോൾ നമ്മൾ ഏകദേശം സൂർ സിറ്റിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് ഇതാണ് സൂറിലെ സിറ്റി സെൻറ്റർ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം മാളിനോട് ചേർന്നിട്ടുള്ള ചെറിയൊരു ടീ ഏരിയയിലൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്
എടുത്തുകൊണ്ട് നടക്കുകയാണ്. അവർ രണ്ടുപേരും മാളിലേക്ക് കയറാൻ നോക്കുകയാണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ ലോക്ക് ഒരു ചാനലുണ്ട്. ചാനലിൻ്റെ പേര് എച്ച് എൻ വേബ്സ് എന്നാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അവളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കേണ്ടി വന്നില്ല. അതിൻ്റെ ഇടയിൽ തന്നെ അവിടെ ചിൽഡ്രൻസിൻ്റെ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി ലുലുവിലേക്കാണ് പോകുന്നത്. അവിടെ ഇനി അലൗഡ് ആണോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ നമ്മൾ ലുലുവിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ ലുലുവിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് ഒരുപാട് നേരമായി പോയിട്ട്. അപ്പോൾ അവിടെയും കുട്ടികൾക്ക് അലൗഡ് അല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു. അവർ ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ റിട്ടേൺ നമ്മളെ റൂമിലേക്ക് തന്നെ പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എവിടെയും കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന്. നമ്മൾ കുറേ കാലം കൂടി ഒന്ന് പുറത്തേക്കുള്ള ഇറങ്ങിയതാണ്. ഇതുപോലെ ലോങ് ആയിട്ട് നമ്മൾ പഠിത്തമൊന്നും ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ റിട്ടേൺ നമ്മളെ റൂമിലേക്ക് പോവാണ്. എവിടെയും കയറാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് ഈ ഒരു ഓൺ ദ വേ തന്നെ നമുക്ക് ഭയങ്കര രസമാണ് ഈ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട്. മലകൾക്കിടയിലൂടെ സൂര്യൻ്റെ അസ്തമയം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ ഒരൊറ്റ സംഘടനയുള്ളൂ സൂര്യലെ പ്രധാന സ്ഥലങ്ങളൊന്നും ഈ ട്രാവലിംഗ് വ്ലോഗിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഈ കൊറോണയൊക്കെ ഒന്ന് കുറഞ്ഞ് എല്ലായിടത്തും പോകാൻ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഒരു നല്ല വ്ലോഗായിട്ട് ഞാൻ എന്തായാലും വരും. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ സൂര്യൽ വരുന്നവരാണെങ്കിൽ പ്രത്യക്ഷത്തിൽ നിങ്ങൾ കുറേ മലകൾ മാത്രമേ കാണുന്നുള്ളൂ എങ്കിലും ഒരുപാട് നല്ല നല്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. റാസൽ ജിൻസ്, വാദിബിൻ കാലത്ത് പോലെ ഒട്ടനവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട്. ഒരുപാട് നല്ല നല്ല ഫോർട്സ് ഉണ്ട്. അതുപോലെ ഇന്നത്തെ എൻ്റെ ഈ വ്ലോഗ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. നമ്മൾ നമ്മുടെ ബോസ്റ്റനിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കേട്ടുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ഒരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, സന്തോഷമായിരിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.